വിശദമായി നോക്കാം. ആലുവയിൽ നിയമ വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സുഹൈലും മാതാപിതാക്കളും കസ്റ്റഡിയിൽ. പുലർച്ചെ കോതമംഗലത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എം എസ് അനീഷ് കുമാർ വിശദാംശങ്ങൾ നൽകും. അനീഷ്, എപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്? ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുമോ? മൂഫിയുടെ മരണത്തിന് പിന്നാലെ ആരോപണ വിധേയരായ ഭർത്താവും ഭർത്തു മാതാപിതാക്കളും ഒളിവിൽ പോയിരുന്നു. ഇവരെക്കുറിച്ചുള്ള തെരച്ചിൽ ഇന്നലെ തന്നെ പോലീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നെല്ലിക്കുഴി കോതമംഗലത്തുള്ള ഇവരുടെ വീട്ടിൽ എത്തിയെങ്കിലും വീട് അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പോലീസ് കൃത്യമായ ഇടവേളകളിലൂടെ നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഇതിനൊടുവിലാണ് രാവിലെ കോതമംഗലത്തെ ബന്ധു വീട്ടിൽ നിന്നും മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ള ആലുവ പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതികൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമിക ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. മറ്റൊന്ന് സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുള്ള കുറ്റം. മറ്റൊന്ന് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുതിയ വകുപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം പുറത്തു വരുന്നുണ്ട്. മോഫിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഗുരുതരമായ ലൈംഗിക വൈകൃത ആരോപണങ്ങൾ അടക്കമുള്ളവ ഈ സുഹൈൽ ഭർത്താവിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ വലിയ പീഡനങ്ങളാണ് സുഹൈലിൻ്റെ ഭാഗത്തു നിന്നും ഈ മോഫിയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രണയവിവാഹമായി വിവാഹം നടത്തിക്കൊടുത്ത ശേഷം ഈ മോഫിയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെ യൂട്യൂബിൽ സിനിമ നിർമ്മിക്കുന്നതിനായി 40 ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും പീഡനമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് ഈ കുട്ടി മടങ്ങിയെത്തിയത്. തുടർന്ന് മൊഴി ചൊല്ലുന്നതായി കാട്ടിയുള്ള തലാക്കിനുള്ള ഒരു സന്ദേശം അയക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ കഴിഞ്ഞ മാസം 29 പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെ പരാതി. പിന്നീട് വനിതാ കമ്മീഷനെ സമീപിക്കുകയും വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അനന്തര നടപടികൾ കൈക്കൊള്ളുകയുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴാണ് മോശമായ പെരുമാറ്റം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഡിവൈസ് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ മോഫിയുടെ മാതാപിതാക്കളുടെ മൊഴിയും പ്രതികളുടെ മൊഴിയും രേഖപ്പെടുത്തിയ ശേഷം സിഐക്കെതിരായ നടപടികളെക്കുറിച്ച് ധാരണ ഉണ്ടാവും. പ്രാഥമിക റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് ഡിവൈഎസ്പി ആലുവ റൂറൽ എസ്പിക്ക് സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. അനീഷ, ക്രൂരമായ പീഡനങ്ങൾ മോഫിയ്ക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു എന്നാണ് ഈ മോഫിയുടെ സഹപാഠികളടക്കം നമ്മളോട് ഇന്നലെ അടക്കം പ്രതികരിച്ചത്. ആ രീതിയിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെയല്ലേ ഇയാൾക്കെതിരെ കേസെടുക്കാനും സാധ്യതയുള്ളത്? അന്വേഷണം ഇപ്പോൾ തുടക്കത്തിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെങ്കിലും ഇപ്പോൾ കൃത്യമായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് ഈ സുഹൈലുമായി അടുത്ത ബന്ധത്തിലേക്ക് മോഫിയ നീങ്ങുന്നത്. LLB വിദ്യാർത്ഥിനി എന്ന രീതിയിൽ ഉടൻ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ മോഫിയ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. എന്നാൽ 28 വയസ്സുള്ള സുഹൈൽ തന്നെ വീട്ടുകാർ വിവാഹത്തിനായി നിർബന്ധിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് ഞാൻ വഴങ്ങേണ്ടി വരും എന്നടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് വിവാഹത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഈ മോഫിയയുടെ സഹപാഠികൾ പോലും വിവാഹം നിശ്ചയിച്ചു വെക്കാം, പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് പഠനം തീർന്ന ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു. വീട്ടുകാർക്കും കാര്യമായ താല്പര്യമുണ്ടായിരുന്നില്ല ഈ വിവാഹത്തിൽ. പക്ഷേ ഈ മകളുടെ നിർബന്ധപ്രകാരം വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്ന് പിതാവ് ദിൽഷാദ് നമ്മളോട് ഇന്നലെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായ ശേഷം പിന്നീട് വിവാഹശേഷം ഭർത്തൃഗൃഹത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് പീഡനങ്ങൾ ആരംഭിച്ചത്. വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതായി ഈ സഹപാഠികൾ തന്നെ പറയുന്നു. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു കുത്തുന്നത് പോലുള്ള വലിയ ലൈംഗിക വൈകൃതങ്ങൾ ഈ വർദ്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായി അവർ പറയുന്നു. പക്ഷേ തൻ്റെ മാതാപിതാക്കളോട് പോലും തനിക്കിത് പറയാൻ കഴിയുന്നില്ല എന്ന നിരാശ ആ കുട്ടി പങ്കുവച്ചതായും സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കുന്നു. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ഈ പെൺകുട്ടിയോട് ദേഷ്യപ്പെടുക, എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാതെ വരിക, ഒരു മെഹന്തി കലാകാരി കൂടിയായ ആ കുട്ടിയെ മെഹന്തി ജോലികൾക്കായി പോകാൻ അനുവദിക്കാതിരിക്കുക, യാതൊരു ജോലികൾക്കും പോകാതിരിക്കുക,
തുടങ്ങിയ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാണ് സഹപാഠികൾ പറയുന്നത്. ഇതേ തുടർന്നാണ് ജീവിതം ദുസ്സഹമായതോടുകൂടി കുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിന്നെയും ഈ ശല്യപ്പെടുത്തൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതെല്ലാം വളരെ ധീരമായി തന്നെ ഈ കുട്ടി മറികടന്നു എന്ന് സഹപാഠികൾ പറയുന്നു. കാരണം സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ നന്നായി പഠിക്കുകയും വലിയ തൻ്റെടം കാണിക്കുന്ന ഒരു പ്രകൃതവുമായിരുന്നു ഈ കുട്ടിയുടേത്. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം വളരെ സമർത്ഥമായി തന്നെ കുട്ടി പിടിച്ചു നിൽക്കുകയും വളരെ ധീരമായി തന്നെ പോരാടുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ കുട്ടിയെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടങ്ങളൊക്കെ മറികടന്ന ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു അടി കൊടുക്കാൻ തനിക്ക് പറ്റി എന്നത് തന്നെ ഈ കുട്ടി അച്ഛനും അമ്മയും കേസിലെ പ്രതികളാകുമെന്നാണ് അറിയുന്ന വിവരം. തീർച്ചയായും അവർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും പിന്നീട് കുട്ടിയുടെ ബന്ധുക്കളുമൊക്കെ വെളിപ്പെടുത്തിയത് ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ്. ആദ്യഘട്ടത്തിൽ നീ എൻ്റെ മകളെ പോലെ വീട്ടിലേക്ക് എത്തൂ എന്നാണ് ഈ ഭാര്യ ഭർത്താവിൻ്റെ മാതാവ് പറഞ്ഞത്. എന്നാൽ വീട്ടിലെത്തിയ ശേഷം പിന്നീട് വലിയ പീഡനങ്ങളാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കൈക്കൊണ്ടത്. കാരണം എൻ്റെ മകന് വേണമെങ്കിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടക്കമുള്ള വലിയ ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ സാധിക്കുമായിരുന്നു. നീ ജീവിതത്തിലേക്ക് വന്നു കയറിയത് കൊണ്ട് മാത്രമാണ് അവനൊന്നും നേടാൻ കഴിയാതിരുന്നത് എന്നും പറഞ്ഞു. ഒപ്പം നെല്ലിക്കുഴിയിൽ ഇവർ താമസിക്കുന്ന വീടിന് സമീപം മറ്റൊരു സ്ഥലം ഇവർ കണ്ടുവച്ചിരുന്നു. ആ സ്ഥലം വാങ്ങുന്നതിനായി പണം നൽകാൻ നിന്റെ വീട്ടുകാരോട് പറയണമെന്ന് പലവട്ടം ആവർത്തിച്ചിരുന്നു. പിന്നീട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടും മറ്റുമൊക്കെ മുറിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഭാഗത്തു നിന്നും ഗുരുതരമായ പ്രശ്നങ്ങൾ ഗുരുതരമായ പീഡനം ഈ കുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഈ കുട്ടി മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനുള്ള വ്യഗ്രത ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസിൽ ഇവരെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മരിച്ച മോഫിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവരും ഇവരെ പ്രതി ചേർക്കണമെന്ന ശക്തമായി സമ്മർദ്ദം ചൊലുത്തിയിരിക്കുകയാണ്. എന്തായാലും മൂന്ന് പേർക്കെതിരെയും കേസുകളുണ്ട്. ഇതിൽ ഭർത്താവിനെതിരെ മൂന്ന് വകുപ്പുകൾ പ്രകാരവും ഈ മറ്റ് രണ്ടു ആളുകൾക്കുമെതിരെ നിലവിൽ ഗൂഢാലോചനയും മറ്റ് സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ പ്രകാരമൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ വരും മണിക്കൂറിൽ ചേർക്കുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. നമ്മൾ സനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.